नमस्कार नंदकुमार टिप सुल्तान टेक एंड टिप्स वीडियो स्वागत इन पर नमुक वेर्ड में एन वाट्सपिटे मत लोगो क्रियेटा साधिका नाम पलिड़ पल आवश्यक वेट लोगो एवश्यम वरा नमु पल डोड्डे स्वंतर लोगो एने क्रियेट अब इन नमुक ई वीडियो एन वाट्सपिटे और लोगो क्रियेट नोक अल्ड नाम और वेर्ड फयल ओपन अल इंसर्ट वेम नमक राउंड षेप आवश्यक और राउंड षेप नाम सेलक्ट चर षेप नमुक आवश्यक वलुप नाम को നമുക്ക് അതൊന്ന് കോപ്പി ചെയ്ത് ഒരു ഷേപ്പും കൂടി വെക്കാം ഇതിന്റെ കളർ നമുക്ക് മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ ഔട്ട്ലൈനും നമുക്ക് ഔട്ട്ലൈൻ നന്നായിട്ട് വെക്കേണ്ടതുണ്ട് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതുപോലെ ഷേപ്പ് കളർ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡാർക്കൺ ആയിട്ടുള്ള കളർ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം ഈ ഒരെണ്ണം മാത്രം മതി തൽക്കാലത്തേക്ക് നമുക്ക് അതിന്റെ കളർ ഒന്ന് ഒരല്പം ഡാർക്കൺ ആയിട്ടുള്ള കളർ വെക്കാം വീണ്ടും ഇൻസർട്ടിൽ വന്നു ഷേപ്പ് സെലക്ട് ചെയ്യുക ഇപ്പോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു താഴേക്കുള്ള ഒരു ഭാഗം കൂടി ആവശ്യമാണല്ലോ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഷേപ്പ് നമ്മൾ ഇത് സെലക്ട് ചെയ്തു അത് ഇവിടെ വരച്ചു സർപ്പോന്ന കയറ്റി വെക്കാം ഔട്ട്ലൈൻ നന്നായിട്ട് നോ ഔട്ട്ലൈൻ എന്നും അതുപോലെ ഷേപ്പ് ഫിൽ എന്നുള്ളത് നേരത്തെ വെച്ച അതേ കളർ തന്നെയായിട്ടും ഒന്ന് സെറ്റ് ചെയ്യാം ഒരല്പം കൂടി നമുക്കൊന്ന് കയറ്റി വെക്കാം പക്ഷേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്ന് കൃത്യമായിട്ട് വരും സ്വല്പം കൂടി ഒന്ന് അവിടെയൊക്കെ കയറ്റി വെക്കേണ്ടതുണ്ട് നമുക്കിത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ ഒന്നും കൂടെ എടുത്ത് വയ്ക്കേണ്ടതുണ്ട് ഒന്ന് ഷേപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടിരിക്കും ഇത് രണ്ടും കൂടി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്യാം നമുക്ക് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അത് ഗ്രൂപ്പ് ചെയ്തു ഇനി അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്ത് ഒരെണ്ണം കൂടി സേവ് ചെയ്ത് വയ്ക്കാം നമുക്കതിനുള്ളിലൊരു ഫോൺ ഐക്കൺ പോലെ ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ അത് ഭാഗം കൂടി വരേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്നും നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം ഇനി അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഔട്ട്ലൈൻ കളർ വൈറ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചു ഒന്ന് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൃത്യമായി വലിപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇൻസേർട്ടിൽ വന്ന് വേർഡ് ആർട്ടിൽ വന്ന് അവിടെ ബി എന്ന് ടൈപ്പ് ചെയ്യാം നമുക്ക് ഇതിന് നടുക്കിൽ കൊണ്ടുപോയി ഒന്ന് വയ്ക്കാം ഒന്ന് വലിപ്പം ഒരല്പം കൂടി ഒന്ന് വർദ്ധിപ്പിക്കാം ഫോൺ സൈസ് നമുക്ക് ഫോണ്ട് ഒന്ന് മാറ്റേണ്ടതുണ്ട് ഫോൺ സൈസ് നമുക്കൊരല്പം കൂടി വർദ്ധിപ്പിച്ചതിന് ശേഷം അതിൻ്റെ കളർ വൈറ്റായിട്ട് സെറ്റ് ചെയ്യാം മുകളിലേക്കൊന്ന് കയറ്റി വയ്ക്കാം ഇപ്പോൾ വാട്സപ്പ് ബിസിനസ് രണ്ടും നമുക്ക് സെറ്റായി കഴിഞ്ഞു നമുക്ക് താഴെ അതിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടി ഒന്ന് വയ്ക്കാം ഷേപ്പിൽ വന്ന് റെക്റ്റാങ്കിൾ ടൂള് ടെക്സ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ വാട്സപ്പ് ബിസിനസ് ഈ വിധത്തിൽ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ വാട്സപ്പിൻ്റെ ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത്തരത്തിൽ പുതിയ പുതിയ ലോഗോകൾ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുവാനും
ഉള്ള ലോഗോകൾ തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാനെല്ലാം സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ് Thank you.